നമസ്കാരം കൂടത്തായി കൂട്ടക്കൊലപാതക കേസിലെ പ്രതി ജോളിക്ക് വിഷാദരോഗം പിടിപെട്ടതായി സംശയം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലാണ് വിഷാദ രോഗത്തിന്റെ സാധ്യത തിരിച്ചറിഞ്ഞത് കൈയിലെ ആഴത്തിലുള്ള മുറിവ് കല്ലുകൊണ്ടുണ്ടാക്കിയതാണെന്നും ഡോക്ടർമാർ പറഞ്ഞു ജോളിക്ക് രണ്ട് ദിവസത്തിനകം ആശുപത്രി വിടാനാകുമെന്നും സൂപ്രണ്ട് വ്യക്തമാക്കി ജയിലിനകത്ത് ഭിത്തിയുടെ മൂർച്ചേറിയ ഭാഗത്ത് അമർത്തി ഉരച്ചും കടിച്ചുമാവാം മുറിവേൽപ്പിച്ചതെന്നാണ് ഡോക്ടർമാരുടെ നിഗമനം പരിക്ക് ഗുരുതരമല്ല അതേസമയം ഞരമ്പിനെ മുറിവേറ്റതിനാൽ ജോളിയെ മൈനർ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി കൈ കടിച്ചുമുറിച്ചാണ് കടിച്ചു മുറിച്ചാണ് ആത്മഹത്യാശ്രമം നടത്തിയെന്നാണ് ജോളിയുടെ മൊഴി പല്ലുകൊണ്ട് കൈയിലെ ഞരമ്പ് കടിച്ചു ടൈലിൽ ഒരച്ച് വലുതാക്കിയെന്നുമാണ് ജോളി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് എന്നാൽ പ്രതിയുടെ മൊഴി വിശ്വസനീയമല്ലെന്ന് ജയിൽ സൂപ്രണ്ട് വിശദീകരിച്ചു ആശുപത്രിയിലെത്തിയാണ് പോലീസ് ജോളിയുടെ മൊഴിയെടുത്തത് ജയിലിൽ ജോളിയുടെ സെല്ലിൽ അധികൃതർ കൂടുതൽ പരിശോധന നടത്തി ഞരമ്പ് മുറിക്കാൻ ഉപയോഗിച്ച വസ്തുക്കൾ ഒന്നും തന്നെ സെല്ലിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് പോലീസ് വ്യക്തമാക്കി മെഡിക്കൽ കോളേജിലെ അടിയന്തര പരിചരണ വിഭാഗത്തിലുള്ള ജോളിക്ക് മെഡിക്കൽ കോളേജ് പോലീസിന്റെ കാവലുണ്ട് ആശുപത്രി സെല്ലിൽ നിലവിൽ ഒരു പ്രതിയുണ്ട് ഇയാളെ ഇവിടെ നിന്ന് ഒഴിവാക്കി ജോളിയെ സെല്ലിലേക്ക് മാറ്റിയേക്കും അഭിഭാഷകനായ ആളൂർ കഴിഞ്ഞ ദിവസം ജോളിയെ ജയിലിൽ സന്ദർശിച്ചിരുന്നു ഇതിനുശേഷമുള്ള ആത്മഹത്യാശ്രമം ഗൗരവത്തോടെയാണ് പോലീസും എടുക്കുന്നത് കോടതിയിൽ കേസുകളെല്ലാം വിചാരണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് അതിനാൽ ജോളിയുടെ മാനസികാരോഗ്യത്തിന് കുഴപ്പമില്ലെന്ന് ഉറപ്പിക്കാൻ കൂടുതൽ പരിശോധനകളിലേക്ക് പോലീസ് കടക്കും അല്ലാത്തപക്ഷം അത് വിചാരണയെ പോലും അട്ടിമറിക്കും ഇത്തരത്തിലുള്ള തന്ത്രങ്ങൾ ജോളിയുടെ ആത്മഹത്യാശ്രമത്തിന് പിന്നിലുണ്ടോ എന്നാണ് പോലീസിന്റെ സംശയം പലപ്പോഴും ജാമ്യത്തിനും മറ്റും കോടതിയിൽ ഹാജരാക്കുമ്പോൾ തനിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ടെന്ന് ജോളി പറഞ്ഞിരുന്നു എന്നാൽ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്തിയതുമില്ല ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ രക്തം വാർന്ന നിലയിൽ ജോളിയെ ജയിലിൽ കണ്ടെത്തുകയായിരുന്നു ജയിൽ അധികൃതർ തന്നെയാണ് ജോളിയെ ആശുപത്രിയിൽ എത്തിച്ചത് മുൻപും ജോളി ആത്മഹത്യാശ്രമം നടത്തിയിരുന്നെന്നും റിപ്പോർട്ടുകളുണ്ട് പ്രതിയുടെ ആത്മഹത്യാ പ്രവണത കണക്കിലെടുത്ത് മെഡിക്കൽ കോളേജിലെ കൗൺസിലർമാരുടെ സഹായവും തേടിയിട്ടുണ്ട് സുരക്ഷയെ മുൻനിർത്തി ജോളിയെ മറ്റു മൂന്നുപേർക്കൊപ്പമാണ് സെല്ലിൽ പാർപ്പിച്ചിരുന്നത് ജോളിയുടെ സുരക്ഷയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഏതു തരത്തിലാണ് ജോളി ആത്മഹത്യ ശ്രമിച്ചത് എന്നതാണ് പോലീസിനെ ഇപ്പോൾ കുഴക്കുന്നത് കോഴിക്കോട് ജില്ലാ ജയിലിലെ വനിതാ കുറ്റവാളികൾക്കായുള്ള സെല്ലിലാണ് ജോളിയെ പാർപ്പിച്ചിരുന്നത് മുപ്പത് വനിതാ കുറ്റവാളികളെ താമസിപ്പിക്കാൻ ആറ് സെല്ലുകളാണുള്ളത് പത്ത് കുറ്റവാളികൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഇവരെ രണ്ട് സെല്ലുകളിലാണ് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ സെല്ലിലാണ് ജോളി അടച്ചിട്ടുള്ളത് ഇതിൽ ജോളിയടക്കം പേരാണുള്ളത് ജയിലിലെത്തിയ നാളുകളിൽ ആത്മഹത്യാ പ്രവണത കാണിച്ചതിനെ തുടർന്നാണ് കൂടുതൽ പേരുള്ള സെല്ലിലേക്ക് ജോളിയെ മാറ്റിയത് കൂടത്തായലെ ആറ് കൊലപാതകങ്ങളും നടത്തിയത് താനാണെന്ന് ജോളി പോലീസിനോട് കുറ്റസമ്മതം നടത്തിയിരുന്നു എല്ലാ കേസിലും പോലീസ് കുറ്റപത്രം നൽകുകയും ചെയ്തിട്ടുണ്ട് ഇതിനു പിന്നാലെയാണ് ജോളിയുടെ ആത്മഹത്യാ ശ്രമം എന്നത് പോലീസ് ഗൗരവത്തോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത് ഓരോ കൊലപാതകത്തിനു ശേഷവും പിടിക്കപ്പെടാതിരുന്നത് ആത്മവിശ്വാസം കൂട്ടിയെന്ന് ജോളി മുമ്പ് പോലീസിനോട് സമ്മതിച്ചിരുന്നു എന്നാൽ ജയിലിലായതോടെ ഒറ്റപ്പെടലായി ഇതാണോ ആത്മഹത്യക്ക് പിന്നിലെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്